കോഴിക്കോട് ലോക്ക്ഡൌണിന് സമാനമായ നിയന്ത്രണം ഏർപ്പെടുത്തി. കേരള തമിഴ്നാട് അതിർത്തികളിൽ പോലീസ് പരിശോധന ശക്തമാക്കി. ഇ പാസ് ഇല്ലാത്തവരെ സംസ്ഥാനത്തേക്ക് പ്രവേശിപ്പിക്കില്ല. പ്രതിദിന വർധന 2000 മുകളിലെത്തിയ എറണാകുളം, പൂരം നടക്കുന്ന തൃശൂർ എന്നിവിടങ്ങളിലൊക്കെ നിയന്ത്രണം കടുപ്പിച്ചു. എല്ലാ ജില്ലകളിലും കൂടുതൽ സൗകര്യങ്ങൾ ഒരുക്കാൻ കലക്ടർമാർ നിർദ്ദേശിച്ചു. കഴിഞ്ഞ 2 ദിവസങ്ങളിലായി നടത്തിയ കൂട്ടപരിശോധനയുടെ ഫലങ്ങൾ കൂടി ലഭിക്കുന്നതോടെ പ്രതിദിന വർധന ഇനിയും കുതിച്ചുയരും. വിവരങ്ങളുമായി വിവിധയിടങ്ങളിൽ നിന്നും ഞങ്ങളുടെ പ്രതിനിധികൾ ചേരുന്നു. ആദ്യം തിരുവനന്തപുരത്ത് നിന്ന് ഉമേഷിലേക്ക്. ഉമേഷ്, ഏതായാലും കൂട്ടപരിശോധനയുടെ ഫലം വന്നതോടുകൂടി 13,000 മുകളിൽ, ഇന്നിപ്പോ ഒരുപക്ഷെ അതിന് മുകളിലേക്ക് പോയേക്കാം, ആശങ്കപ്പെടുന്ന സാഹചര്യം തന്നെയാണുള്ളത്. ഏതായാലും നിലവിലെ കണക്കുകൾ എങ്ങനെയാണ്, നിലവിലെ സൗകര്യങ്ങൾ എങ്ങനെയാണ്? കൂട്ടപരിശോധന ഇന്നലെ രാത്രി അവസാനിപ്പിക്കുമ്പോൾ 300,000+ പേരെ സാമ്പിൾ ശേഖരിച്ചിരുന്നു. അതിൽ 80,000+ പേരുടെ പരിശോധനാ ഫലം മാത്രമാണ് ഇന്നലെ വന്നത്. ഇനി ഏകദേശം 220,000+ പേരുടെ പരിശോധനാ ഫലം വരാനുണ്ട്. അത് ഇന്നും നാളെയുമായി വരും എന്നാണ് കരുതുന്നത്. കാരണം കൂടുതലും RT-PCR പരിശോധന നടത്തിയത് കൊണ്ട് തന്നെ 24 മണിക്കൂറോളം ഒരു പരിശോധനാ ഫലം വരാൻ വേണ്ടി വരും. ഇതാണ് പരിശോധനാ ഫലം താമസിക്കാൻ കാരണം. എന്തായാലും ആ പരിശോധനാ ഫലം കൂടി വരുന്നതോടുകൂടി സംസ്ഥാനത്തെ കോവിഡ് രോഗികളുടെ എണ്ണം ഇനിയും ഉയരും എന്ന് തന്നെയാണ് കണക്കാക്കപ്പെടുന്നത്. കാരണം 17 മുകളിലാണ് ഇപ്പോഴത്തെ ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക്. സ്വാഭാവികമായും 17 മുകളിൽ ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് നിൽക്കുമ്പോൾ ഒരു 100 പേരെ പരിശോധിക്കുമ്പോൾ 17 പേർ പോസിറ്റീവ് ആകുന്നു എന്നാണ് കണക്ക്. സ്വാഭാവികമായി അങ്ങനെയാണെങ്കിൽ കോവിഡ് രോഗികളുടെ എണ്ണം ഉയരും, അതിൽ തർക്കമില്ല. വാക്സിനേഷൻ നടപടികൾ വേഗത്തിലാക്കാനുള്ള നടപടികളും ആരംഭിച്ചിട്ടുണ്ട്. ഇന്ന് തിരുവനന്തപുരത്ത് മെഗാ വാക്സിനേഷൻ സെൻ്ററുകൾ പുനരാരംഭിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം വാക്സിൻ ക്ഷാമത്തെ തുടർന്ന് നിർത്തിവെച്ചതാണ്. പക്ഷേ ഇന്ന് ഈ കോർപ്പറേഷനിലെ 7 വാർഡുകളിൽ വാക്സിനേഷൻ നടപടികൾ പുനരാരംഭിച്ചിട്ടുണ്ട്. എന്തായാലും നടപടിക്രമങ്ങൾ, ഇത്ര വാക്സിൻ ക്ഷാമം രൂക്ഷമാണെങ്കിലും തിരുവനന്തപുരം ജില്ലയിൽ ഏറ്റവും കൂടുതൽ പേർ വാക്സിൻ സ്വീകരിക്കുന്ന തിരുവനന്തപുരം ജില്ലയിൽ വാക്സിനേഷൻ നടപടികൾ കൂടുതൽ ഊർജിതമായി മുന്നോട്ട് പോവുകയാണ്. അതോടൊപ്പം ഞാനിപ്പോൾ നിൽക്കുന്നത് തിരുവനന്തപുരം തമിഴ്നാട് അതിർത്തിയിലാണ്, അതായത് കളിയിക്കാവിളയിൽ. കളിയിക്കാവിളയിൽ പരിശോധന പോലീസ് കർശനമാക്കിയിട്ടുണ്ട്. ഇന്നലെയാണ് ചീഫ് സെക്രട്ടറിയുടെ ഉത്തരവ് ഇറങ്ങിയത്. ഇത്തരത്തിൽ ഇ പാസ് നിർബന്ധമാണ്. നേരത്തെ തന്നെ ഇ പാസ് നിലവിലുണ്ടെങ്കിലും വലിയ രീതിയിൽ പരിശോധനകൾ അതിർത്തിയിൽ ഉണ്ടായിരുന്നില്ല. എന്നാൽ സാഹചര്യം മാറിയിരിക്കുന്നു. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം, എല്ലാ വാഹനങ്ങളും അതിർത്തിയിലെത്തിയ ശേഷം അവരുടെ ഇ പാസ് പരിശോധിച്ച് ഇ പാസ് കൃത്യമായി ഇ പാസ് കയ്യിലുണ്ടെങ്കിൽ മാത്രമേ കടത്തിവിടുന്നുള്ളൂ, ഒപ്പം അവരെങ്ങോട്ട് പോകുന്നു തുടങ്ങിയ കാര്യങ്ങൾ ചെക്ക് പോസ്റ്റ് തന്നെ എഴുതിയെടുക്കുകയും ചെയ്യുന്നു. ആശുപത്രി കേസുകൾ, അതായത് നിരവധി പേർ തമിഴ്നാട്ടിലുള്ളവർ കേരളത്തിൽ ചികിത്സാ കാര്യങ്ങൾക്ക് വേണ്ടി ആശ്രയിക്കുന്നുണ്ട്. സ്വാഭാവികമായി അവരുടെ കാര്യങ്ങളിൽ മാത്രമാണ് ഒരു അല്ലെങ്കിൽ ഒരു ചെറിയ രീതിയിൽ ഒരു ഇളവ് ഇന്ന് രാവിലെയൊക്കെ നൽകിയിട്ടുണ്ടെങ്കിൽ നൽകുക. കാരണം പെട്ടെന്ന് അവർക്ക് ഇ പാസ് എടുക്കാൻ കഴിയാത്തൊരു സാഹചര്യമുണ്ടെങ്കിൽ എന്തായാലും നമുക്ക് ചുമതലകൾ ഉദ്യോഗസ്ഥർ ചേരുന്നുണ്ട്. സാർ, അതിർത്തി കടന്ന് വരുന്നവർ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്? അതിർത്തി കടന്ന് വരേണ്ടവർ ഇ പാസ് ഉണ്ടായിരിക്കണം, ഇല്ലാതെ എമർജൻസി ഹോസ്പിറ്റലിൽ പോകുന്നവരെ വിട്ടയക്കുന്നുണ്ട്. പിന്നെ സാമൂഹിക അകലം പാലിച്ചാണ് ഇരുത്തുന്നത്. ബാക്കിൽ 2 പേരാണ് ഇരുത്തുന്നത്. ഇപ്പോൾ മാസ്ക് ധരിക്കാതെ വരുന്നില്ല. ഇപ്പം എല്ലാം മാസ്ക് ധരിച്ചാണ്, അല്ലെങ്കിൽ നമ്മൾ മാസ്ക് ധരിക്കാൻ വേണ്ടി നിർദ്ദേശം കൊടുക്കുന്നുണ്ട്. ഇ പാസ് ഇപ്പോഴും മാക്സിമം പേരും ഇ പാസ് കരുതാണ് വരുന്നത്. ഇല്ലാതെ എമർജൻസി ഹോസ്പിറ്റൽ കേസ്, എയർപോർട്ട്, കല്യാണം എന്നുള്ള മാത്രമേ ഉള്ളൂ. എന്നാലും അവരടുത്ത് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നുണ്ട്. ഇന്ന് തിരക്ക് കുറവാണ്, ഇന്നത്തെ ദിവസം തിരക്ക് കുറവാണ്. വർക്കിംഗ് ഡേ ആയതുകൊണ്ട് കുറച്ച് നാളെ തിരക്ക് കൂടാൻ സാധ്യതയുണ്ട്. എന്തായാലും പരിശോധന ഇതേ രീതിയിൽ ശക്തമാക്കിയിട്ടുണ്ട്. തമിഴ്നാടും ഇതേ രീതിയിൽ, അതായത് കേരളത്തിൽ നിന്ന് പോകുന്ന വാഹനങ്ങൾക്ക് ഇ പാസ് കരുതിയാൽ മാത്രമേ തമിഴ്നാട്ടിലേക്കും കടക്കാൻ കഴിയുകയുള്ളൂ. കൂടാതെ തമിഴ്നാട് വിവിധ സ്ഥലങ്ങൾ, അതായത് ചെക്ക് പോസ്റ്റ് ഇല്ലാത്ത ഇട റോഡ് വഴി കയറാവുന്ന സ്ഥലങ്ങളെല്ലാം 12 റോഡുകൾ കഴിഞ്ഞ ദിവസം അടച്ചിരുന്നു. അതിൽ 3 എണ്ണം തുറന്നു കൊടുത്തിട്ടുണ്ട്. എങ്കിൽ പോലും പരിശോധന ശക്തമായി തന്നെ തുടരുകയാണ് അതിർത്തിയിൽ. സുമേഷാണ് വിവരങ്ങൾ നൽകിയത്. അതിർത്തിയിലെ പരിശോധന കൂടുതൽ ശക്തമാക്കുന്നു, എല്ലായിടത്തും അതുപോലെ തന്നെയാണ്. ഇനി കൊച്ചിയിലേക്ക് പോകാൻ തോന്നുന്നു. കൊച്ചിയിൽ നിന്നും അനീഷാണ് ചെയ്യുന്നത്. അനീഷ്, നിലവിലെ കണക്കിൽ ഏറ്റവും കൂടുതലുള്ളത് രോഗികളുള്ളത് ഇന്നലത്തെ കണക്കിൽ കൊച്ചിയാണ്. കൊച്ചി വളരെ ആശങ്കപ്പെടുത്തുന്ന കണക്കുകൾ വെച്ച് നോക്കുമ്പോൾ എങ്ങനെയാണ് നിലവിലുള്ള ക്രമീകരണങ്ങൾ, നിയന്ത്രണങ്ങൾ? പിന്നെ ഒരു കാര്യം കൂടി ഉള്ളത്, ആശുപത്രികൾ, ബെഡുകൾ, അതിൻ്റെ ക്രമീകരണങ്ങൾ സംബന്ധിച്ച് ആരോഗ്യവകുപ്പ് നൽകുന്ന സൂചനകൾ എന്തൊക്കെയാണ് വിശദമായി? അനീഷ്, നമ്മുടെ റേഞ്ചിന് ഒരു ചെറിയ പ്രശ്നം ഉണ്ടെന്ന് തോന്നുന്നു. അനീഷ് പറയുന്നത് കേൾക്കാൻ പറ്റുന്നില്ല. പാലക്കാടിലേക്ക് പോകാൻ തോന്നുന്നു. പാലക്കാടിൽ നിന്ന് പ്രസാദാണ് ചേരുന്നത്. പ്രസാദ്, ഇപ്പോൾ ഉമേഷ് പറഞ്ഞ പോലെ തിരുവനന്തപുരത്ത് കളിക്കാവിള അതിർത്തിയിൽ ചെക്കിംഗ് ഇ പാസ് എല്ലാം നിർബന്ധമാക്കിയിട്ടുണ്ട്, കർശനമാക്കിയിട്ടുണ്ട്. പാലക്കാട് അതിർത്തികളിൽ എന്താണ് സ്ഥിതി? പിന്നെ മൊത്തം ജില്ലയിലെ സ്ഥിതി എന്താണ് നിയന്ത്രണങ്ങൾ?
ഗോപി, പാലക്കാടിന്റെ സംസ്ഥാന അതിർത്തികളിൽ ഇപ്പോൾ തമിഴ്നാടിന്റെ പരിശോധനയാണ് നടക്കുന്നത്. തമിഴ്നാട്ടിലേക്ക് കടക്കുന്നതിൽ ഇ പാസ് നിർബന്ധമാണ്. വാളയാറിലാണ് ഏറ്റവും ശക്തമായ പരിശോധന നടക്കുന്നത്. അവിടെ തമിഴ്നാട് പോലീസിന്റെ ഔട്ട്പോസ്റ്റ് അവിടെ സ്ഥാപിച്ചിട്ടുണ്ട്. യാത്രക്കാരിൽ നിന്നും എല്ലാം തന്നെ പരിശോധന, ഇ പാസ് ഉള്ളവരെ മാത്രമാണ് കടത്തിവിടുന്നത്. അതോടൊപ്പം തന്നെ വേലന്താവളം, മറ്റ് ഗോപാലപുരം ഉൾപ്പെടെയുള്ള അതിർത്തി പ്രദേശങ്ങളിലും ഇത്തരത്തിൽ പരിശോധന തമിഴ്നാട് ശക്തമാക്കിയിട്ടുണ്ട്. കേരള പോലീസിന്റെ പരിശോധനയിൽ നാളെ തീരുമാനം എടുക്കുമെന്നതാണ് ജില്ലാ ഭരണകൂടം വ്യക്തമാക്കിയിട്ടുള്ളത്. നാളെ ജില്ലാ കളക്ടർ യോഗം വിളിച്ചിട്ടുണ്ട്. എസ് പി ഉൾപ്പെടെയുള്ളവർ പങ്കെടുത്തുകൊണ്ട് നാളെ സംസ്ഥാന അതിർത്തികളിൽ ഏത് തരത്തിലുള്ള പരിശോധനകൾ വേണം എന്നുള്ളതിൽ തീരുമാനം എടുക്കും. നാളെ അക്കാര്യത്തിൽ അന്തിമ തീരുമാനമുണ്ടാകും എന്നുള്ളതാണ് ജില്ലാ ഭരണകൂടം വ്യക്തമാക്കിയിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ജില്ലയിലെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളെല്ലാം തന്നെ ഇത്തരത്തിൽ നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. മലമ്പുഴയിൽ ഇപ്പോൾ തന്നെ കോവിഡ് നെഗറ്റീവ് സർട്ടിഫിക്കറ്റ് ഉള്ളവർക്ക് മാത്രമാണ് പ്രവേശനം അനുവദിച്ചിട്ടുള്ളൂ. അതോടൊപ്പം അവിടെ വരുന്നവർക്ക് പരിശോധന എടുക്കുന്നതിനുള്ള സംവിധാനവും അധികൃതർ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അവിടെ താൽക്കാലികമായി മൊബൈൽ കോവിഡ് പരിശോധനാ കേന്ദ്രവും അവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. നെല്ലിയാമ്പതി, അട്ടപ്പാടി പോലെയുള്ള സ്ഥലങ്ങളിലും സന്ദർശകർക്ക്, വിനോദസഞ്ചാരം നടത്തുന്ന ആളുകൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്താൻ തന്നെയാണ് അധികൃതരുടെ തീരുമാനം. ജില്ലയിലെ പൊതുസ്ഥിതി വരുത്തിയാൽ ഈ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ കേസ് കോവിഡ് പോസിറ്റീവ് ആയ ആളുകളുടെ എണ്ണത്തിൽ വലിയ വർധനവാണ് ഉണ്ടായിട്ടുള്ളത്. ഇന്നലെ 864 പേർക്ക് രോഗം സ്ഥിരീകരിച്ചിരുന്നു. 4500 പേർ ഇപ്പോൾ ചികിത്സയിൽ കഴിയുന്നുണ്ട്. അതോടൊപ്പം രണ്ട് കേന്ദ്രങ്ങളാണ് കോവിഡ് പ്രാഥമിക ചികിത്സാ കേന്ദ്രങ്ങളായി നിലവിൽ ജില്ലയിൽ പ്രവർത്തിച്ചിരുന്നത്. നേരത്തെ ഉണ്ടായിരുന്നെല്ലാം തന്നെ അടച്ച് ഇപ്പോൾ രണ്ടെണ്ണം മാത്രമാണ് പ്രവർത്തിച്ചിരുന്നത്. ഒന്ന് കഞ്ചിക്കോടും മറ്റൊന്ന് മാങ്ങോടും. ഇപ്പോൾ ഈ കേസുകളുടെ എണ്ണം വർദ്ധിച്ച സാഹചര്യത്തിൽ കൂടുതൽ കേന്ദ്രങ്ങൾ തുറക്കാനും അധികൃതർ തീരുമാനമായിട്ടുണ്ട്. കേസുകളുടെ എണ്ണം വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ മാങ്ങോടിനും കഞ്ചിക്കോടിനും പുറമെ കൂടുതൽ സ്ഥലങ്ങളിൽ കൂടി കേന്ദ്രങ്ങൾ തുറക്കുമെന്നും ഡി എംഒ വ്യക്തമാക്കിയിട്ടുണ്ട്. വാക്സിനേഷന്റെ കാര്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ 15,000 ഡോസ് വാക്സിനാണ് ഇപ്പോൾ നിലവിലുള്ളത്. മെഗാ വാക്സിൻ വാക്സിനേഷൻ ക്യാമ്പുകൾ നടത്തേണ്ട ഒരു സാഹചര്യത്തിലേക്ക് വന്നിട്ടില്ല എന്നും ഡി എംഒ വ്യക്തമാക്കുന്നുണ്ട്. എന്നാൽ മറ്റ് ക്യാമ്പുകളെല്ലാം തന്നെ പരിശോധനാ ക്യാമ്പുകൾ വലിയ തോതിൽ നടത്തുന്നുണ്ട്. ഇന്ന് പരിശോധന മെഗാ ക്യാമ്പുകൾ ഇല്ല എങ്കിൽ പോലും വരും ദിവസങ്ങളിൽ കൂടുതൽ പരിശോധനകൾ നടത്തും എന്ന് തന്നെയാണ് വ്യക്തമാക്കിയിട്ടുള്ളത്. പോലീസിന്റെ പരിശോധനയും ഇന്ന് ശക്തമാക്കിയിട്ടുണ്ട്. ഏറ്റവും എടുത്തു പറയേണ്ടത് അതിർത്തികളിൽ കേരള പോലീസിന്റെ ഇവിടെ പരിശോധന ഏത് തരത്തിൽ വേണം എന്നുള്ളത് സംബന്ധിച്ചുള്ള തീരുമാനം നാളെ എടുക്കും. യെസ്, പ്രസാദാണ് വിവരങ്ങൾ നൽകിയത്. ഇപ്പം അനീഷ് റെഡിയാണെന്ന് തോന്നുന്നു. അനീഷ്, നേരത്തെ കൊച്ചിയിലെ കാര്യം, കൊച്ചിയുടെ കണക്കുകളാണ് ഏറ്റവും കൂടുതലുള്ളത് പറഞ്ഞു തുടങ്ങിയപ്പോൾ അനീഷിന്റെ റേഞ്ച് കട്ടായി. ഇപ്പൊ ശരിയായി തോന്നുന്നു. അനീഷ് തുടങ്ങിക്കോളും. അനീഷ് കേൾക്കാമോ? ആ ഗോപി, ചോദ്യം ആവർത്തിക്കുമോ? യെസ്, നേരത്തെ പറഞ്ഞു തന്നെ അനീഷ്, ഇത് വളരെ സങ്കീർണമാണ് കൊച്ചിയിലെ സ്ഥിതി. ഇപ്പോൾ എന്തൊക്കെയാണ് പുതിയ നിയന്ത്രണങ്ങൾ ശക്തമാക്കിയിട്ടുള്ളത്, ജനങ്ങൾ എങ്ങനെ പ്രതികരിക്കുന്നു? മാത്രമല്ല ഈ ആശുപത്രികൾ, സൗകര്യങ്ങൾ, അടിസ്ഥാന സൗകര്യങ്ങൾ, കൂടുതൽ രോഗികൾ വരുന്ന മുറയ്ക്ക് അവരെ ചികിത്സിക്കാനുള്ള സൗകര്യങ്ങൾ കൂട്ടുന്ന നടപടികൾ, അതൊക്കെ എന്തായിട്ടുണ്ട്? ഗോപകൃഷ്ണൻ, സ്ഥിതിഗതികൾ അതീവ സങ്കീർണമായി തന്നെ എറണാകുളം ജില്ലയിൽ മുന്നോട്ട് പോവുകയാണ്. 2187 പേർക്ക് ഇന്നലെ ജില്ലയിൽ കോവിഡ് സ്ഥിരീകരിച്ചു. തൃക്കാക്കര നഗരസഭാ പരിധിയിൽ മാത്രം 100 പേർക്കാണ് ഇന്നലെ രോഗം സ്ഥിരീകരിച്ചിരിക്കുന്നത്. രോഗബാധിതരുടെ എണ്ണം ദിനം പ്രതി വർദ്ധിക്കുന്നതുകൊണ്ട് തന്നെ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനുള്ള തീവ്ര പരിശ്രമത്തിലാണ് ജില്ലാ ഭരണകൂടം. വെന്റിലേറ്ററുകൾ ഏതാണ്ട് 50% സർക്കാർ സ്വകാര്യ ആശുപത്രികളിലെ വെന്റിലേറ്ററുകൾ 50% ഇപ്പോൾ ആളുകൾ ഉണ്ട്. ഒപ്പം മറ്റ് ഓക്സിജനേറ്റഡ് ബെഡുകളുടെ കാര്യത്തിലും ഏതാണ്ട് 30% ആളുകൾ ഇപ്പോൾ ചികിത്സയിൽ തുടരുന്ന അവസ്ഥയാണുള്ളത്. ICU വാർഡുകളും ഏതാണ്ട് 50% നിറഞ്ഞിരിക്കുന്നു. 3000 ICU വാർഡുകളാണ് ഉള്ളത്. അതിൽ 1500 നിറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു എന്നാണ് അധികൃതർ വ്യക്തമാക്കിയിരിക്കുന്നത്. എന്തായാലും ആലുവ ജില്ലാ ആശുപത്രിയിൽ ഇന്നലെ 100 കിടക്കകളുള്ള ഒരു പുതിയ വാർഡ് തുറന്നു കഴിഞ്ഞിരിക്കുന്നു. ഒപ്പം എറണാകുളം ജനറൽ ആശുപത്രിയിലെ പുതിയ സൂപ്പർ സ്പെഷ്യാലിറ്റി ബ്ലോക്ക് അത് പൂർണ്ണമായി തന്നെ ദുരന്ത നിവാരണ നിയമപ്രകാരം സർക്കാർ ജില്ലാ കളക്ടർ ഏറ്റെടുത്തിരിക്കുന്നു. 2 അവിടെ പുതിയ കോവിഡ് ബ്ലോക്ക് ക്രമീകരിക്കുന്നതിനുള്ള സൗകര്യങ്ങൾ ചെയ്തു കഴിഞ്ഞിരിക്കുന്നു. ഒപ്പം ഫോർട്ട് കൊച്ചി ആശുപത്രിയും ഇതിൽ 100 കിടക്കകൾ ക്രമീകരിക്കുന്നതിനുള്ള സൗകര്യങ്ങളാണ്. അതിൽ ഓക്സിജനേറ്റഡ് ബെഡുകൾ അടക്കമുള്ള സൗകര്യങ്ങൾ ക്രമീകരിക്കുന്നതിനുള്ള നീക്കങ്ങൾ ആരംഭിച്ചിരിക്കുന്നു. കൊച്ചി കോർപ്പറേഷനിൻ്റെ നേതൃത്വത്തിൽ പള്ളുരുത്തിയിൽ ഒരു CFLTC ഇന്നോ നാളെയോ ആരംഭിക്കുന്നതിനുള്ള സജ്ജീകരണങ്ങൾ പൂർത്തിയായിരിക്കുന്നു. ഒപ്പം ജില്ലയിലെ എല്ലാ മുനിസിപ്പാലിറ്റികളോടും ഓരോ CFLTCകൾ ക്രമീകരിക്കണമെന്ന നിർദ്ദേശം ജില്ലാ കളക്ടർ നൽകി കഴിഞ്ഞിരിക്കുന്നു. കൊച്ചി കോർപ്പറേഷനിൽ 3 CFLTCകൾ കൂടി
ക്രമീകരിക്കണമെന്ന നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത്. എന്തായാലും ഓക്സിജനേറ്റഡ് ബെഡുകൾക്കടക്കം വലിയ ഒരു തിരക്ക് അനുഭവപ്പെടുന്ന സാഹചര്യമാണ്. കാരണം 36,000 പരിശോധനകളാണ് കൂട്ടപരിശോധനകളുടെ ഭാഗമായി ജില്ലയിൽ നടത്തിയത്. 30,000 പരിശോധനകൾ നടത്തുവാനാണ് ലക്ഷ്യമിട്ടതെങ്കിലും 6,000 പരിശോധനകൾ അധികം നടത്തിയിരിക്കുന്നു എറണാകുളം ജില്ലയിൽ. അതുകൊണ്ട് തന്നെ കോവിഡ് രോഗബാധിതരുടെ എണ്ണത്തിൽ വലിയ വർധനവ് വരുന്ന ദിനങ്ങളിൽ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഇന്ന് ഏതാണ്ട് 3,000+ രോഗികൾ ഒരുപക്ഷെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടേക്കും. നാളെയും 4,000+ കടക്കാനുള്ള സാധ്യതകൾ തന്നെയാണ് ജില്ലാ ഭരണകൂടം കാണുന്നത്. അതുകൊണ്ട് ഈ കണക്കുകൾ പൂർണ്ണമായി പുറത്തു വരും മുമ്പ് തന്നെ പരമാവധി സൗകര്യങ്ങൾ ഏർപ്പെടുത്തുന്നതിനുള്ള ഒരു ക്രമീകരണമാണ്. ഇന്ന് ഞായറാഴ്ച ആയതിനാൽ നഗരത്തിൽ വലിയ തിരക്കില്ല. ഷോപ്പിംഗ് മാളുകളിലും മറ്റുമൊക്കെ കാര്യമായ പരിശോധനകൾ നടത്തേണ്ട ആവശ്യമില്ല എന്നാണ് അധികൃതർ പറയുന്നത്. പക്ഷേ നാളെ മുതൽ കർശനമായ പരിശോധനകൾ എല്ലായിടത്തും നടപ്പിലാക്കും എന്നും അധികൃതർ വ്യക്തമാക്കുന്നു. ഗോപി. യുഎസ് ഏതായാലും എറണാകുളത്തെ സ്ഥിതി എങ്ങനെയാണ്? കോഴിക്കോട്ടേക്ക് വരാം. വിനേഷാണ് ചേരുന്നത്. വിനേഷ്, കോഴിക്കോടും എണ്ണത്തിൽ വളരെ സങ്കീർണമാണ്. മാത്രമല്ല ഇന്ന് ഏറെക്കുറെ ലോക്ക്ഡൌണിന് സമാനമായ നിയന്ത്രണങ്ങൾ. എന്തൊക്കെയാണ് സ്ഥിതി? കോവിഡ് വിഷയം കോഴിക്കോട് ലോക്ക്ഡൌണിന് സമാനമായ ഒരു അന്തരീക്ഷം തന്നെയാണുള്ളത്. കാരണം ഇവിടെ കടകളൊന്നും തന്നെ പൂർണ്ണമായും അങ്ങനെ സാധാരണ നിലയിൽ ഞായറാഴ്ചകളിൽ തുറക്കുന്ന പോലെ കടകളൊന്നും തുറക്കുന്നില്ല എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. മറ്റൊന്ന്, ഇവിടെ പരിശോധന നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം ഞാൻ നിൽക്കുന്നത് ഇവിടെ കോഴിക്കോട് മഹിളാ മാളിന് സമീപമാണ്. ഇവിടെ പോലീസ് രാവിലെ മുതൽ തന്നെ കൃത്യമായ പരിശോധനകൾ നടത്തിയിട്ടാണ് വാഹനങ്ങൾ കടത്തിവിടുന്നത്. ആളുകൾ അനാവശ്യമായി റോഡിലിറങ്ങുന്നുണ്ടോ അല്ലെങ്കിൽ മറ്റ് ആവശ്യങ്ങൾ അത്യാവശ്യ കാര്യത്തിനല്ലാത്ത വാഹനങ്ങളെല്ലാം തന്നെ പോലീസ് തടയുകയും അവരോട് കാര്യങ്ങൾ ആരായുകയും ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ ഇവിടെ പോലീസ് ഉണ്ട്. എങ്ങനെയാണ് ഇതിൻ്റെ നടപടിക്രമങ്ങൾ? എങ്ങനെയാണ് പിന്നെ ഇപ്പോൾ ഞങ്ങൾ ആദ്യം മാസ്ക് ഉണ്ടോ എന്ന് നോക്കും. മാസ്ക് ഇല്ലാതെ വരുന്ന ആൾക്ക് ഫൈൻ അടപ്പിക്കുന്നുണ്ട്. മാസ്കിന് ഇപ്പോൾ 500 രൂപയാണ് ഫൈൻ അടപ്പിക്കുന്നത്. പിന്നെ അല്ലാത്തത് ബോധവൽക്കരണ ആവശ്യത്തിന് എന്തിനാണ് ഇറങ്ങുന്നതെന്ന് അന്വേഷിക്കുന്നുണ്ട്. വെറുതെ കറങ്ങി നടക്കാനാണ് ഇറങ്ങുന്നതെങ്കിൽ അവരെ തിരിച്ചയക്കുകയാണ്. അല്ലാത്ത ആൾക്കാർ ബോധവൽക്കരണം നടത്തുന്നുണ്ട്. ഇപ്പോൾ രാവിലെ തുടങ്ങുമ്പോൾ വണ്ടികൾ വളരെ കൂടുതലുണ്ടായിരുന്നു, ഇപ്പോൾ കുറഞ്ഞു വരുന്നുണ്ട്. പിന്നെ ബസ്സിലൊക്കെ കയറി മാസ്ക് വെക്കാത്ത ആൾക്കാരെ ഉണ്ടോ നോക്കുന്നുണ്ട്. പിന്നെ അതേപോലെ നിന്ന് യാത്രക്കാരുണ്ടോ അങ്ങനത്തെ കാര്യങ്ങളാണ് നോക്കുന്നത്. ആളുകൾ സഹകരിക്കുന്നുണ്ട്. ഉണ്ട്, ഇന്ന് 1-2 വണ്ടിയാണ് വന്നിട്ടുള്ളത്. അത് തിരിച്ചയച്ചിട്ടുണ്ട്. ബീച്ചിലേക്കാണെന്നൊക്കെ പറഞ്ഞ് ഇറങ്ങിയ 1-2 വണ്ടികൾ ഉണ്ടായിരുന്നു, അവരൊക്കെ തിരിച്ചയച്ചിട്ടുണ്ട്. പിന്നെ ഇന്ന് PSC എക്സാം നടക്കുന്നതുകൊണ്ട് കുറേ കൂടുതൽ വണ്ടികൾ കാണുന്നത് അതുകൊണ്ടാണ്. അവരെയൊക്കെ നമ്മൾ തടസ്സമില്ലാതെ വിടുന്നുണ്ട്. ഈ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്ക് ആളുകൾ വിടുന്നുണ്ട്? അങ്ങനെ ബീച്ചിലൊക്കെ അങ്ങനെ പോകുന്നുണ്ട്? ആളുകൾക്ക് പൊതുവെ കുറവാണ്. ഇന്ന് ഇതിന് നമ്മൾ ഇതുവരെ ചെക്ക് ചെയ്ത 2 വണ്ടിക്കാരാണ് ബീച്ചിലേക്ക് എന്ന് പറഞ്ഞ് വന്നിട്ടുള്ളൂ. അവരെ നമ്മൾ തിരിച്ചയക്കുകയും ചെയ്തു. പൊതുവെ ആൾക്കാർ സഹകരിക്കുന്നുണ്ട്. അതായത് പരിശോധനയിൽ ആളുകൾ സഹകരിക്കുന്നു എന്ന് തന്നെയാണ് പോലീസ് പറയുന്നത്. രാവിലെ മുതൽ തന്നെ പരിശോധന ആരംഭിച്ചിട്ടുണ്ട്. നഗരത്തിൻ്റെ പല ഭാഗങ്ങളിലും ഇത്തരത്തിലുള്ള പരിശോധനകളുണ്ട്. നമുക്കറിയാം, കോഴിക്കോട് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി വലിയ തോതിൽ തന്നെ കോവിഡ് പിന്നെ രോഗികളുടെ എണ്ണത്തിൽ വലിയ വർധനയാണ് ഉണ്ടായിട്ടുള്ളത്. കോവിഡ് പോസിറ്റിവിറ്റി, ഇതിൻ്റെ കൃത്യമായ ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് വലിയ വർധനയുണ്ട്. അതായത് 5 ഒരാൾക്ക് പോലും കോവിഡ് എന്നുള്ള രീതിയിലാണ് ഇതിൻ്റെ നിരക്കുള്ളത്. ഇത് തന്നെ വലിയ തോതിൽ വലിയ പ്രശ്നങ്ങളിലേക്ക്, അല്ലാതെ കഴിഞ്ഞ കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് ഉണ്ടായ പോലെ വളരെ ഗൗരവമായി കാണേണ്ട വിഷയമാണ്, വലിയ അപകടത്തിലേക്ക് പോകുന്നു എന്ന് തന്നെയാണ് ജില്ലാ ഭരണകൂടം പറയുന്നത്. ഒപ്പം തന്നെ കൂടുതൽ ഫസ്റ്റ് ലൈൻ ട്രീറ്റ്മെന്റ് സെന്ററുകൾ കൂടുതൽ തുടങ്ങുന്നതിന് ആവശ്യമായ നടപടികൾ. ഇതിലൊരു കാര്യമുണ്ട്, ഇത്രയും ദിവസം ആരോഗ്യ വിദഗ്ധർ പറഞ്ഞിരുന്നത് നമ്മുടെ സംസ്ഥാനത്തെ പരിശോധന എന്ന് പറയുന്നത് കോൺടാക്ട് ഉള്ളവർക്ക് അല്ലെങ്കിൽ ലക്ഷണമുള്ളവർക്ക്, അതുകൊണ്ട് ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് കൂടുന്നതിൽ ആശങ്കപ്പെടേണ്ടതില്ല, കൃത്യമായ ട്രാക്കിംഗ് പ്രകാരമാണ് പരിശോധന എന്നൊക്കെയായിരുന്നു പറഞ്ഞിരുന്നത്. പക്ഷേ ഇപ്പോൾ കൂട്ടപരിശോധന നടത്തിയപ്പോൾ നേരത്തെ 12 ഉണ്ടായിരുന്ന ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 17 കൂടുകയാണ് ചെയ്തത്. അപ്പോൾ ചില ലോജിക്കുകളിൽ, ഇതുവരെ പറഞ്ഞ ചില ലോജിക്കുകളിൽ പൊരുത്തക്കേടുണ്ട് എന്ന് മനസ്സിലാക്കുന്നു, അല്ലെങ്കിൽ ഈ സാഹചര്യത്തിൽ മനസ്സിലാകുന്നു. അതിൻ്റെ വിശദീകരണങ്ങൾ ആരോഗ്യവകുപ്പ് അതിനോട് നമുക്ക് ചോദിക്കാം. ഏതായാലും ഇപ്പോൾ വിനേഷ് പറഞ്ഞതുപോലെ കൂട്ടപരിശോധന നടത്തുമ്പോൾ കൂടുതലാവുന്നു പോസിറ്റിവിറ്റി നിരക്ക്, അതിനെങ്ങനെയാണ് ആരോഗ്യവകുപ്പ് കാണുന്നത്? ഗോപികൃഷ്ണൻ, കോഴിക്കോട് 20.24 ആണ് ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് വന്നിട്ടുള്ളത്. അതായത് പറയുന്ന അനുസരിച്ചാണെങ്കിൽ 5 കോവിഡ് ഈ കൂട്ടപരിശോധനയിലാണ് ഇത്തരത്തിൽ കണ്ടെത്തിയത്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി എറണാകുളത്തും കോഴിക്കോടുമാണ് ഇത്തരത്തിൽ കേസുകൾ വർദ്ധിച്ചു വരുന്നത്. സ്വാഭാവികമായും അത് വലിയ തോതിൽ വലിയ പ്രശ്നങ്ങളിലേക്ക് തന്നെയാണ് പിന്നെ കാര്യങ്ങൾ പോകുന്നത്. നിയന്ത്രണം കയ്യിൽ നിന്ന് പോകുമോ എന്നുള്ളൊരു
പ്രശ്നം ഒരു ആശങ്ക ജില്ലാ ഭരണകൂടത്തിനുണ്ട്. ഒപ്പം തന്നെ അതുകൊണ്ട് തന്നെ പോലീസും മറ്റ് സംവിധാനങ്ങളും പൂർണ്ണമായും ഇറങ്ങിക്കൊണ്ട് പരിശോധനകൾ ബസ്സുകളും മറ്റ് പല സ്ഥലങ്ങളിലും എല്ലാ സ്ഥലത്തും ആളുകൾ മാസ്ക് കൃത്യമായി ധരിക്കുന്നുണ്ടോ, സാമൂഹ്യ അകലം പാലിക്കുന്നുണ്ടോ എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ കൃത്യമായും പരിശോധിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. പ്രത്യേകിച്ച് ഇന്ന് കോഴിക്കോട് ഒരു ലോക്ക്ഡൌൺ തന്നെയാണ്, ഒരു സെമി ലോക്ക്ഡൌൺ എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാൻ കഴിഞ്ഞ കുറച്ച് കാലം. വാഹനങ്ങൾ നിരത്തിലിറങ്ങുന്നുണ്ടെങ്കിൽ പോലും കടകമ്പോളങ്ങളെല്ലാം ഒറ്റപ്പെട്ട ചില അവശ്യ സാധനങ്ങളുടെ കടകൾ മാത്രമാണ് തുറന്നിട്ടുള്ളത്. ഹോട്ടലുകളും മറ്റ് സാധന സംവിധാനങ്ങളെല്ലാം തന്നെയുണ്ട്. അപ്പോൾ ഇതാണ് ഈ ഒരു അവസ്ഥയുണ്ട്. നാളെ മുതൽ കോവിഡ് സ്പെഷ്യൽ ആശുപത്രി സംവിധാനം, ബീച്ച് ആശുപത്രി കോവിഡ് ആശുപത്രിയാക്കി മാറ്റും. അതിൻ്റെ പ്രഖ്യാപനം ഇന്നുണ്ടാവും. 100-150 രോഗികൾ ഇവിടെ പ്രവേശിക്കാനുള്ളൊരു സംവിധാനം ഉണ്ടാവും. ഒപ്പം തന്നെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ 200 കോവിഡ് രോഗികളെ അഡ്മിറ്റ് ചെയ്യാനുള്ളൊരു സംവിധാനം ഉണ്ടാവും. ഇത് വരും ദിവസങ്ങളിൽ 500 പേരെയാക്കി മാറ്റാനുള്ളൊരു സംവിധാനം ഉണ്ടാവും. ഇതിന് സ്പെഷ്യൽ ബ്ലോക്ക് തന്നെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. എങ്ങനെയും കോവിഡിനെ പ്രതിരോധിക്കാനുള്ള എല്ലാ സംവിധാനങ്ങളും ഇവിടെ സജ്ജമായി കഴിഞ്ഞിട്ടുണ്ട്.